ഞാനിപ്പോ ചന്ദ്രനിലേക്ക് പോകും. ഏഷ ഞാൻ വർഷങ്ങളായിട്ട് ഹെൽമെറ്റ് എടുക്കുന്ന ഒരു കടയാണ്ട. അപ്പൊ ഇവിടുന്ന് തന്നെ എന്റെ ഞാൻ പുതിയൊരു ഹെൽമെറ്റ് മേടിക്കുന്നേ. ഇതാണ് ഞാൻ എടുത്ത. അപ്പൊ ഇതാണ് എന്റെ പുതിയ ഹെൽമെറ്റ്. തുറന്ന് കാണിച്ചു കൊടുത്തേ. അതല്ല, ഈ സ്ഥലത്ത് തുറന്ന് കാണിച്ചു നോക്കാൻ. ആ ഡബിൾ വൈസർ ഉള്ളത്. അതെ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. നോക്കുമ്പോ ഇങ്ങനെയാ. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ കെവിൻ ഉണ്ട്. അവനിപ്പോ കാനഡയിലാണ്. അവന് ഭയങ്കര നൊസ്റ്റ് പഠിക്കുന്നത് കാണപ്പാ. അവൻ്റെ കയ്യിൽ ഒരു ബെഗേഡ് ഒരു ബൂലിയൻ എന്ന് പറഞ്ഞ ഒരു മോഡൽ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും എൻ്റെ പേര് ഓർമ്മയുണ്ട്. അന്നേ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഹെൽമെറ്റ്. ഫുൾ ഫേസ് ഹെൽമെറ്റ് ആകുമ്പോഴേ കുറച്ചുകൂടി സേഫ്റ്റിയാണ്. ഇത് ഫുൾ ഫേസ് എന്നല്ല, ഇനി വേറൊരു മോഡലർ ഹെൽമെറ്റ് ഒന്നും കൂടി വേറൊരു പേര് കൂടിയാണ്. അത് ഞാൻ പറഞ്ഞത് എന്താണുള്ള, ഇത് മേടിക്കാൻ കാരണം നമുക്ക് ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ ശ്വാസം വിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വീർപ്പുട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തുറന്നു വെച്ചാൽ കുറച്ച് കാറ്റങ്ങ് കയറും. അതാണ് ഞാൻ ഇങ്ങനത്തെ മേടിച്ചേട്ടാ. അപ്പൊ അതെ, പുള്ളിക്കാരിക്കണേണ്. പൊളി പൊളി പൊളി, അത് ഊരണം. പക്ഷെ ഇതിനകത്ത് ഒരു ഡബിൾ വൈസർ ഉണ്ട്, അതിൻ്റെ ഊരണം. റിമൂവ് ദ ഫിലിം ബിഫോർ യൂസ്. ആ ഒരു ഐ എസ് ഐമാർക്കും എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ടാ. പക്ഷേ ഇതിനും ഇതിനും വളരെയധികം സേഫ്റ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഹാർഡായിട്ടുള്ള ഫുൾ ഫുൾ ഫേസ് ഹെൽമെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങുമ്പോഴേക്കും നല്ല അടിപൊളി ഹെൽമെറ്റ് മേടിക്കുക. അതായത് ആക്സോർ, ആക്സസ്, പിന്നെ വേറെ ഏതൊക്കെയാണ്, കുറെ കമ്പനികളുണ്ട്. വേഗ്യ, ഇപ്പോൾ സ്റ്റഡ്സ്, സ്റ്റീൽ ബേർഡ്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇഷ്ടമുള്ള മേടിക്കുക, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് മേടിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഹെൽമെറ്റ് തന്നെ എപ്പോഴും മേടിക്കണമെന്നാണ്. പിന്നെ പ്രൊഫഷണൽ യൂസുള്ള ആൾക്കാർ പൊതുവെ മേടിക്കുന്നത് എയറോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെൽമെറ്റ്. നല്ല പൈസ വരും കേട്ടോ, 100,000 രൂപ വരെയുള്ള ഹെൽമെറ്റൊക്കെയാണ്. പിന്നെ അതുപോലെ AGV, ഏറ്റവും കൂടുതൽ പിള്ളേർ നമ്മുടെ മോട്ടോർ ബ്ലോഗിംഗ് പിള്ളേർ യൂസ് ചെയ്യുന്ന AGV ആണ്. അങ്ങനെ കുറേ ഇഷ്ടംപോലെ ഹെൽമെറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് എന്നാൽ അതിനനുസരിച്ച് മേടിക്കുക. മേടിക്കുമ്പോൾ നല്ല ഹെൽമെറ്റ് മേടിക്കാം. കാരണം എന്നാൽ എത്രത്തോളം നിങ്ങളുടെ വണ്ടിയുടെ പവർ കൂടുന്നു അത്രത്തോളം നല്ല ഹെൽമെറ്റ് മേടിക്കുക. കോസ്റ്റ്ലി ആയിട്ട് ഹെൽമെറ്റ് മേടിച്ചാൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കും. ഹെൽമെറ്റ് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് ഞാനിത് പറയണത്. ഈ കാണുന്ന ഇതിപ്പോൾ ഒരു പാടുകൊണ്ട് എൻ്റെ പല്ലിൻ്റെ ഇഷ്യൂ വന്നതും ഒക്കെ ഒരു മേജർ ആക്സിഡൻ്റ് ആണ്. അന്ന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ജീവനോടെ നിൽക്കുന്നു, അല്ലെങ്കിൽ വഴിയാണ്. അതുകൊണ്ട് പറയണതാണ് നല്ല ഹെൽമെറ്റ് വെക്കുക. എങ്ങനെയുണ്ട് പുതിയ ഹെൽമെറ്റ്? ഞാനിപ്പോൾ ചന്ദ്രനിലേക്ക് പോകും. പണ്ട് തയ്യണ്ടി പോയപ്പോൾ തലയിൽ വെച്ച പോലെയുണ്ട്. എനിക്ക് അത്ര ഓ മറ്റേ വെള്ളത്തിനടി പോയപ്പോ ഇതുപോലത്തെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇതിന്റെ അകത്ത് സ്വിച്ച് ഉണ്ടാ. ആ എന്നിട്ട് അമ്മ ഒന്ന് പൊക്കിയത് അങ്ങോട്ട്. അതല്ല, ഇത് പൊക്കാൻ പറഞ്ഞ അമ്മ ഇങ്ങനെ അനുശാപി. അല്ല അതെ, ഇത് ഇവിടെ ഇവിടെ ഒരു ബട്ടൺ അല്ലേ, അത് ഇവിടെ അകത്ത് ബട്ടൺ. ആ ബട്ടൺ പിടിച്ച് പൊക്കിയ ഹെൽമെറ്റ് അങ്ങ് പൊക്കിയ. അമ്മ മൂക്കോത്ര എന്തിരാ, ആ ഇത് ഹെൽമെറ്റ് ഉരുക്കണം ചെയ്യ. അതല്ല, ആ ഇങ്ങനെ പൊക്കാം അല്ലാ. ഇതാ പേടിക്കണ്ട, ഇതാ അമ്മക്ക് മേടിച്ചതല്ല. അമ്മക്ക് മറ്റേ ഹെൽമെറ്റ് അടിപൊളി സാധനമുണ്ട്. ഹെൽമെറ്റ് എന്തിനാ തല വെക്കണെന്ന് അറിയാമോ? എന്തിനാ തല വെക്കണത്? തല സേഫ് ആയിട്ടിരിക്കാൻ, അത് പെട്ടെന്ന് ഉരുക്കാൻ വേണ്ടിട്ടല്ല. കൈയും കാലും പോവാതിരിക്കാനുള്ള വേറെ ഡ്രസ് ഉണ്ട്, അതൊക്കെ ഇട്ടിട്ട് വേണം വണ്ടി ഓടിക്കാൻ. അങ്ങനെ പറയരുത് ഗൈസ്, ഇതൊന്നും കേക്കരുത് കേട്ടോ. നിങ്ങൾ നല്ല ഹെൽമെറ്റ് മേടിക്കണം. എന്താ ഡീമോട്ടിവേറ്റിംഗ്? എന്നെ അമ്മ കൈയും കാലൊക്കെ വല്ല പൊട്ടേ ഓടിയേ പോയി ശരിയാക്കി എടുക്ക. തല പോയാ പിന്നെ മനുഷ്യന് എന്ത് ബാക്കിയുണ്ട്? ആഹാ.